ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഈ ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും ജോലി കിട്ടാനും ചെയ്യുന്ന തൊഴിലില് വളരെയധികം ഉന്നതി കിട്ടാനും ഒക്കെ ആയിട്ട് എന്തൊക്കെ രീതിയിലുള്ള വഴിപാടുകളാണ് കഴിക്കേണ്ടത് അതുപോലെ ഓരോ നക്ഷത്രക്കാർക്കും അവർക്ക് അനുകൂലമായ തൊഴിൽ മേഖലകൾ ഏത് തൊഴിൽ മേഖലയിൽ പ്രവേശിച്ചാലാണ് അവർക്ക് ജീവിതത്തിൽ വളരെയധികം സക്സസ് ഉണ്ടാക്കാൻ കഴിയുന്നത് ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു സീരീസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ ഉത്രം നക്ഷത്രം വരെ നമ്മൾ വീഡിയോ എടുത്തു കഴിഞ്ഞു അടുത്ത അത്ത നക്ഷത്രമാണ് കഴിഞ്ഞ ഈ വീഡിയോയിലും കമൻറ്റ് ഉണ്ടായിരുന്നു അത്ത അത്തനക്ഷത്രത്തിൻ്റെ കാത്തിരിക്കുകയാണെന്ന് ആഴ്ചയിൽ ഒന്നു വീതമാണ് ഇത് ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ അത്തം നക്ഷത്രക്കാരെ കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്ന് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് ഈ അത്തം നക്ഷത്രക്കാരെ മറ്റുള്ളവർക്ക് എല്ലാവിധ സഹായവും സഹകരണവും ചെയ്യുന്ന ആൾക്കാരാണ് എന്നാൽ തിരിച്ചൊന്നും ഇവർ പ്രതീക്ഷിക്കത്തുമില്ല ഇവർ മറ്റുള്ളവരെ ഒരിക്കലും ചതിക്കുകയോ കബളിപ്പിക്കുകയോ ചെയ്യത്തില്ല സ്വന്തം ജീവിതത്തിൽ എന്ത് നഷ്ടങ്ങൾ സംഭവിച്ചാലും ഈ നല്ല പ്രവർത്തികൾക്ക് ഒരിക്കലും ഇവർക്ക് ഒരു നന്മയും തിരിച്ച് ലഭിക്കത്തുമില്ല പകരം വിമർശനങ്ങളും എതിർപ്പുകളുമൊക്കെ ആയിരിക്കും അവർക്ക് ധാരാളമായിട്ട് തിരികെ കിട്ടുന്നതും അടിച്ചുപൊളി ജീവിതത്തിൽ അവരെ വിശ്വസിക്കത്തുമില്ല ഇവരുടെ ജീവിതം കയറ്റവും ഇറക്കവും നിറഞ്ഞാണ് മാനസികമായിട്ടും തൊഴിൽപരമായിട്ടും ഒരിക്കൽ ഉന്നതിയിലെത്തിയാൽ അടുത്ത നിമിഷം തന്നെ താഴേക്കും വരുന്ന ഒരു സ്ഥിതിവിശേഷം ഇവർക്കുണ്ടാകാറുമുണ്ട് ഇവരെക്കുറിച്ച് ഒരിക്കലും ആർക്കും തീരെ പാവപ്പെട്ടവരെന്നോ അല്ലെങ്കിൽ ധനവാനെന്നോ ഒന്നും പ്രത്യേകിച്ച് വിധി എഴുതാനോട്ട് കഴിയത്തുമില്ല ഒരു ജോലിയിൽ ലാഭം കിട്ടാൻ ആരംഭിക്കുമ്പോൾ ഉടനെ തന്നെ വേറൊരു വഴിക്കൂട്ട് നഷ്ടത്തിലേക്ക് പോകാനും തുടങ്ങും എന്നാൽ എവിടെ നിന്നെങ്കിലും പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ടുള്ള സഹായം കിട്ടിയിട്ട് അതിൽ നിന്നും നല്ല രീതിയിൽ വിജയിച്ച് തിരിച്ചെത്തിക്കുകയും ചെയ്യും ജ്യോതിഷപ്രകാരം ഈ അത്ത നക്ഷത്രക്കാരെ ഭരിക്കാനായിട്ട് ജനിച്ചവരാണെന്നാണ് പറയുക അവർക്ക് നയിക്കാനായിട്ടൊരു പ്രൊഫഷണൽ ടീം ഉള്ള ഒരു തൊഴിലിലോ ജോലിയിലോ ഒക്കെ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരു കൂടിയാണ് ഈ നക്ഷത്രക്കാർ മുന്നിൽ നിന്ന് നയിക്കുന്നു എന്നതാണ് ഈ അത്ത അത്തനക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ പ്രത്യേകത എവിടെയും മര്യാദയും കണിഷക്കാരുമായിട്ടുള്ള ആൾക്കാരാണ് ജോലിസ്ഥലത്തായാലും പൊതുജനത്തിനിടയിലായാലും കീഴീവനക്കാരായിട്ട് മാറാനായിട്ടവരെ ഇഷ്ടപ്പെടുത്തൂല്ല ഇവർ ബിസിനസ് തലപ്പത്തോ വലിയ രീതിയിലുള്ള ഇൻഡസ്ട്രി തലപ്പത്തോ ഒക്കെ ആയിരിക്കും ും ശോഭിക്കുക വിദ്യാഭ്യാസം കുറഞ്ഞാലും ഇവർക്ക് വളരെയധികം അറിവും സ്ഥാനമാനങ്ങളുമൊക്കെ ലഭിക്കുകയും ചെയ്യും ലോകത്തിന് തന്നെ ഇവരെ ഒന്നിലും തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് കാണിച്ചു കൊടുക്കുന്ന ആൾക്കാരാണ് ഇവർ ഈ അത്ര നക്ഷത്രക്കാർ ജനിക്കുന്നത് ചന്ദ്രദശയിലാണ് ശരാശരി ഒരു അഞ്ച് വയസ്സ് വരെ നമ്മൾ ചന്ദ്രദശ കണക്കാക്കാം അത് കഴിഞ്ഞാൽ പിന്നെ പന്ത്രണ്ട് വയസ്സ് വരെ ചൊവ്വായുടെ ദശയാണ് ഇത് കഴിഞ്ഞുള്ള മുപ്പത് വയസ്സ് വരെയുള്ള രാഹുർ ദശാകാലാണ് ഇവരുടെ വിദ്യാഭ്യാസ ഉന്നതി തൊഴിൽ ഇതെല്ലാം നിശ്ചയിക്കപ്പെടുന്നത് ഇവരുടെ ഈ പന്ത്രണ്ട് വയസ്സിലൊട്ട് മുപ്പത് വയസ്സ് വരെ വരുന്ന രാഹുർ ദശാകാലത്താണ് അപ്പോൾ ഈ രാഹുർ ദശയിലെ യാതൊരു രാഹു അനുകൂല ഭാവമായിട്ടൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ബെനിഫിറ്റൊക്കെ ഉണ്ടാവും അതല്ല ദോഷ രീതിയിലാണ് എന്നുണ്ടെങ്കിൽ വളരെയധികം വിഷമങ്ങളും കഷ്ടതകളും ഒക്കെ ഇവർക്ക് ഉണ്ടാകുന്ന ഒരു സമയം കൂടെ പഴുത്തതിലൊക്കെ ഉഴപ്പൊക്കെ ഉണ്ടാകാൻ ഒരു കാലം കൂടിയാണ് ഈ രാഹുർ ദശാകാലം അപ്പോൾ ഈ രാഹുർ ദശാകാലത്തിൽ വ്യക്തമായിട്ട് നല്ല രീതിയിലുള്ള വഴിപാടുകളും കാര്യങ്ങളും ഒക്കെ ചെയ്തെങ്കിൽ മാത്രമേ ഇവരുടെ ജീവിതത്തിൽ നല്ല രീതിയിലുള്ള ഉന്നതി ആ ഒരു സമയം കൊണ്ട് നല്ല വിദ്യാഭ്യാസം നല്ല തൊഴിൽ ഇതൊക്കെ കിട്ടണമെങ്കിൽ ആ രാഹുർ ദശാകാലത്ത് നല്ല വഴിപാടുകളും കാര്യങ്ങളും ചെയ്യണം അതിന് പ്രധാനമായിട്ട് ഏറ്റവും പ്രധാനം രാഹുർ ദശയിൽ ശിവനെയും സർപ്പത്തിനെയും പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ശിവക്ഷേത്രങ്ങളിൽ എല്ലാ ഞായറാഴ്ചകളിലും ശിവന് വഴിപാടുകൾ കഴിക്കുക ധാര കൂവളമാല പുറകുവിളക്ക് തുടങ്ങിയിട്ടുള്ള വഴിപാടുകൾ കഴിക്കുക അതുപോലെ പുഷ്പാഞ്ജലികൾ കഴിക്കുക അതുപോലെ സർപ്പക്ഷേത്രങ്ങളിൽ നൂറും പാലും നിലവറപ്പായസം മുതലായിട്ടുള്ള വഴിപാടുകൾ കഴിക്കുക ഇതൊക്കെ കൊണ്ട് ഈ രാഹുർ ദശയുടെ ദോഷങ്ങൾ ഇവർക്ക് മാറ്റിയെടുക്കാൻ കഴിയും പിന്നീട് നാൽപ്പത്തി ആറ് വയസ്സ് വരെയുള്ള വ്യാഴദശാകാലമാണ് ഇതും ഇവർക്ക് വളരെ പ്രധാനമുള്ള ദശയാണ് ഈ ദശാകാലത്തിലും വിഷ്ണുക്ഷേത്ര ഭജനം അത് വളരെ പ്രാധാന്യമാണ് വ്യാഴ വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണു ക്ഷേത്രങ്ങളിൽ പോയി തുളസിമാല പാൽപ്പായസം തുടങ്ങിയൊക്കെ നടത്തി മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുക അതുപോലെ മഞ്ഞ പുഷ്യരാഗൻ ധരിക്കുക എന്ന് പറയുന്ന വളരെ ഗുണങ്ങളെ ഈ ഒരു സമയത്ത് നിൽക്കും അപ്പോൾ ഈ ഈ വ്യാഴദശയിലും രാഹു ദശയിലും ഇവർക്ക് തൊഴിലിന് അനുകൂലമായിട്ടുള്ള കർമ്മങ്ങൾ ധാരാളം നടത്തിയാൽ മാത്രമേ ഇവരുടെ ജീവിതത്തിൽ തൊഴിൽപരമായിട്ടുള്ള വിജയം ഉണ്ടാകുകയുള്ളു ഇവർ പൊതുവില് ശനി കേതു രാഹു ഈ ദശാകാലങ്ങളിൽ അത്ത നക്ഷത്രക്കാരെ ദോഷപരിഹാരങ്ങൾ ചെയ്യണം പറയുക ഇവര് പൊതുവില് ദുർഗാഭജനം നടത്തുന്നത് വളരെ ഉത്തമമായിട്ടുള്ള ഗുണം ചെയ്യും അത്തം തിരുവോണം രോഹിണി നക്ഷത്രങ്ങളിൽ ക്ഷേത്രദർശനം അല്ലെങ്കിൽ അത്തവും തിങ്കളും വരുന്ന ദിവസത്തില് ക്ഷേത്രദർശനം നടത്തി വഴിപാടുകളൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് പിന്നീട് ഈ അനുജന്മ അനുജന്മനക്ഷത്രങ്ങളായിട്ടുള്ള രോഹിണി തിരുവോണം ഈ നക്ഷത്ര ദിവസങ്ങളിലും ജന്മനക്ഷത്ര ദിവസങ്ങളിലും ക്ഷേത്രദർശനം നടത്തി വഴിപാട് നടത്തുക അതുപോലെ ഗണപതി സൂര്യൻ ഇവരെയൊക്കെ ആരാധിക്കുക ഇതൊക്കെ വളരെ അത്യുത്തമമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും രാശാധിപനായിട്ടുള്ള ബുധനെ അല്ലെങ്കിൽ ബുധൻ്റെ അതിദേവതയായ കൃഷ്ണനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ഇവർക്ക് വളരെയധികം പരിഗണന കൊടുക്കേണ്ട ഒരു കാര്യമാണ് അത് ഇവർക്ക് ഉന്നതി ഉണ്ടാക്കും നക്ഷത്ര ദിവസം വിശ്വസ്തനായ ഒരു കർമ്മിയെ കൊണ്ട് നമ്മുടെ ഗ്രഹത്തിൽ വെച്ച് ഭാഗം സേവയൊക്കെ നടത്തിക്കുന്നത് വളരെ ഉത്തമമായിരിക്കുന്ന പറയപ്പെടുന്നുണ്ട് ദുർഗാദേവിയെ ഭജിക്കുന്ന അത്ത നക്ഷത്രക്കാർക്ക് എല്ലാ രീതിയിലുള്ള ഉയർച്ചയും ഐശ്വര്യവും ഉണ്ടാകും എന്നുള്ളൊരു സംശയമില്ല ചന്ദ്രന് ജാതകത്തിൽ പക്ഷബലമില്ലെന്നുണ്ടെങ്കിൽ ഭദ്രകാളിയെയാണ് ഭജിക്കേണ്ടതെന്ന് പറയും പക്ഷബലമുള്ളവർ പൗർണമിയിൽ ദുർഗാപൂജ നടത്തുന്നതും വളരെ നല്ലതായിരിക്കും അത്ത നക്ഷത്രവും തിങ്കളാഴ്ചയും ചേർന്നു വരുന്ന ദിവസം സവിശേഷ പ്രാധാന്യത്തോടുള്ള ക്ഷേത്ര ദര്ശനം നടത്തുക അതുപോലെ തന്നെ വൃതാനുഷ്ഠാനങ്ങളൊക്കെ നടത്തുക ഇതൊക്കെ കൊണ്ടവര്ക്ക് വളരെ ഉയര്ച്ച ഉണ്ടാവും രാശ്യാധിപനായിട്ടുള്ള ബുധനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ അതുപോലെ ശ്രീകൃഷ്ണ ക്ഷേത്ര ദര്ശനങ്ങള് ഭാഗവത പാരായണം പാരായണമൊന്ന് നടത്തല് ഇതൊക്കെ അത്ത നക്ഷത്രവും തിങ്കളും ചേർന്ന് വരുന്ന ദിവസം നടത്താമെങ്കിൽ വളരെയധികം ജീവിതത്തിൽ ഉന്നതി ഉണ്ടാവും ഈ അത്ത നക്ഷത്രക്കാർക്ക് നന്നായിട്ട് യോജിക്കുന്ന തൊഴിലുകളാണ് ഈ അഡ്മിനിസ്ട്രേറ്റർ പദവിയിലുള്ള ജോലികൾ അതുപോലെ നേത് സ്ഥാനങ്ങൾ നേതാവാകുക രാഷ്ട്രീയക്കാർ ആയിട്ട് മാറുന്നത് ഇവർക്ക് വളരെ നല്ലതാണ് ബാലസാഹിത്യങ്ങളിലൊക്കെ എഴുതുന്ന ആൾക്കാർ എഴുത്തുകാരാകുക ഡോക്ടർ നടന് സ്റ്റോക്ക് ബ്രോക്കർ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സംബന്ധമായിട്ടുള്ള ബ്രോക്കർഷിപ്പുകൾ കളിപ്പാട്ടങ്ങളുടെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർമ്മാതാവായിട്ട് കമ്പനിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും പിന്നെ ഗുമസ്തന് ബാങ്കർ അക്കൗണ്ടൻറ്റ് ഇതൊക്കെ ഇവർക്ക് പറ്റുന്നതാണ് ഒരിക്കലും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കാത്ത ആൾക്കാരാണ് ഈ അത്ത നക്ഷത്രക്കാര് ഇവർക്ക് ഈ സ്വർണ്ണപ്പണി കൈത്തൊഴിൽ അതുപോലെ കച്ചവടം കായികാഭ്യാസം അതുപോലെ സർക്കസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പേപ്പർ നിർമ്മാണം പേപ്പർ നിർമ്മാണ സംബന്ധമായിട്ടുള്ള ജോലികൾ അച്ചടി പ്രസിദ്ധീകരണം സംബന്ധമായിട്ടുള്ള ജോലികൾ പാക്കേജിങ് കട ടൈപ്പിസ്റ്റ് ഫിസിയോതെറാപ്പിസ്റ്റ് സൗന്ദര്യ ഉൽപ്പന്നങ്ങൾ സംബന്ധിച്ചിട്ടുള്ള ജോലികൾ സൈക്കോളജിസ്റ്റായിട്ട് ഉള്ള ജോലികൾ ജ്യോതിഷവുമായിട്ടുള്ള ബന്ധപ്പെട്ട ജ്യോതിഷനൊക്കെ ആകുക വസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട ജോലികൾ കൃഷി പൂന്തോട്ട നിർമ്മാണവുമായിട്ടുള്ള ബന്ധപ്പെട്ട ജോലികൾ റേഡിയോ കൂടാതെ ടെലിവിഷൻ വാർത്താവായന ജേർണലിസം ക്ലേ കൂടാതെ സെറാമിക് സംബന്ധമായിട്ടുള്ള മേഖലകളിലൊക്കെ ഇവർക്ക് വളരെയധികം യോജിക്കുന്ന തൊഴിൽ മേഖലയാണ് ഈ അത്തം നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകൾ അധികാരത്തോടെ കാര്യങ്ങൾ ചെയ്യുന്നതിന് സാധിക്കുന്ന ആൾക്കാരാണ് ഇവർ മറ്റുള്ളവരോട് അല്പം അധികാരത്തോടെ പെരുമാറുന്നതിന് എപ്പോഴും ശ്രമിക്കുകയും ചെയ്യും ആത്മനിയന്ത്രണമുള്ളവരായിരിക്കും ഇവർ തൊഴിലുകളിൽ ശോഭിക്കുന്നവരുമായിരിക്കും എങ്കിലും ഇവരുടെ ജീവിതം ഉയർച്ച താഴ്ചകളൊക്കെ നിറഞ്ഞതായിരിക്കാണ് പതിവ് കരകൗശല ബുദ്ധി ഇവരുടെ ഒരു പ്രത്യേകതയാണ് കലാപരമായ വാസന ഇവർക്കുണ്ട് സ്നേഹം പ്രകടിപ്പിക്കാതെ ജീവിക്കുന്ന ആൾക്കാരായിരിക്കും ഇവർ വിശ്രമമില്ലാതെ അധ്വാനിക്കുന്ന ആൾക്കാർ കൂടിയാണിവർ സർക്കാർ ജോലിക്കുള്ള സാധ്യത ഇവർക്കുണ്ട് ശത്രുക്കളെ വരെ സഹായിക്കുന്ന ഒരു മനോഭാവം ഇവരിൽ ഉണ്ടാകാറും പതിവുണ്ട് അതുകൊണ്ട് പൊതുവേ ഈ അത്തം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഉന്നതിയൊക്കെ കിട്ടാനായിട്ട് മുൻ പറഞ്ഞ ആ ഒരു കർമ്മങ്ങളും കാര്യങ്ങളും ഒക്കെ ഒരു ചിറ്റയോട് കൂടിയിട്ടുള്ള ലൈഫ് നമ്മൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ വഴിപാടുകളൊക്കെ പറയുന്നതൊക്കെ നമ്മൾ വളരെയധികം കൂടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മുടെ ഈശ്വര സേവ എന്ന് പറയുന്നത് ഒരു വഴിപാടായിട്ട് മാത്രമാണ് ഇന്നിപ്പോൾ പലരും കഴിക്കുന്നത് കാര്യം നമ്മൾ ആ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഈശ്വരനെ ഭരിക്കുന്നതെന്നർത്ഥം അങ്ങനെ നമ്മൾ ഈശ്വരനെ ഭജിക്കുന്നതുകൊണ്ട് വേണ്ടെന്നുള്ള ഫലപ്രാപ്തി ഉണ്ടാവില്ല നമ്മുടെ സ്വജനങ്ങളെ നമ്മുടെ അച്ഛനമ്മമാരെ ഭാര്യയെ കുഞ്ഞുങ്ങളെ അവരെയൊക്കെ നമ്മളെങ്ങനെ സ്നേഹിക്കുന്നു നമ്മുടെ മനസ്സിനകത്ത് എത്രത്തോളം അവരോടുള്ള താല്പര്യവും സ്നേഹവും ഉണ്ട് അതിനേക്കാൾ സ്വൽപ്പം കൂടെ വേണം നമ്മുടെ മനസ്സിൽ എന്നുള്ള ചിന്ത അപ്പോഴേ ഈശ്വരൻ നമ്മളോട് ആ രീതിയിൽ പെരുമാറുകയുള്ളൂ നമ്മളൊരു കാര്യസാധ്യത്തിനൊന്നും പറഞ്ഞ് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ഈ പറഞ്ഞ സമയങ്ങളിലും കാര്യങ്ങളിലും നമ്മൾ കാര്യങ്ങളും വഴിപാടുകളും നടത്തിക്കൊള്ളുക അപ്പോൾ ഭഗവാൻ അറിയാം നമുക്കെന്താണ് വേണ്ടത് നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ ആവശ്യം ഇതൊക്കെ ഈശ്വരനറിയാം അദ്ദേഹം എല്ലാ കാര്യങ്ങളും തന്നെ നമ്മളെ സഹായിക്കും എന്നുള്ളതിന് യാതൊരുവിധമായിട്ടുള്ള സംശയവുമില്ല പിന്നെ ജാതകത്തിലെ വിശേഷ സ്ഥിതികൾ കൊണ്ട് പല രീതിയിലുള്ള തൊഴിൽ മാറ്റങ്ങളും പലർക്കും കാണാറുണ്ട് അത് വിശദമായിട്ടുള്ള ജാതക പരിശോധനയിൽ കൂടെ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും വളരെയധികം ഇഷ്ടം ആയി കാണുമെന്ന് ധരിക്കുകയാണ് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം